മിനിറ്റ് ഞാൻ ഒന്ന് പറഞ്ഞു തരത്തോട്ടെ. എന്റെ ആപ്ലിക്കേഷനിൽ പറയുന്ന കാര്യങ്ങളെ സാധൂകരിക്കുന്നതായിട്ടുള്ള വോയിസ് റെക്കോർഡുകളും അതിന്റെ ബട്ടൺ ക്യാമിൽ റെക്കോർഡ് ചെയ്തുള്ള കാര്യങ്ങളും ഉണ്ട്. ഞാൻ ഇത് കോടതിയുടെ പെൻഡിംഗിൽ ഞാൻ അത് കൊടുക്കാം. സാക്ഷിയാക്കാൻ ശ്രമിച്ചു എന്നോ പോലീസ് താങ്കളെ ഭീഷണിപ്പെടുത്തിയെന്നോ ഉള്ള വോയിസ് റെക്കോർഡ് താങ്കളുടെ കയ്യിലുണ്ട് അല്ലേ? അന്ന് നടന്ന 3 മണിക്കൂർ നടന്ന എന്റയർ കാര്യങ്ങളുടെ റെക്കോർഡ് ഉണ്ട്. അതെങ്ങനെയാണ് താങ്കൾ റെക്കോർഡ് ചെയ്തത്? സാർ, അത് അതൊക്കെ പറയുന്നതിലേക്ക് എനിക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ട്. ഒരു പോലീസ് സ്റ്റേഷനിൽ നടന്ന ചോദ്യം ചെയ്യൽ താങ്കൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്? എന്നെ കംപ്ലീറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യുന്നു. ഡിസ്പോസൽ കൊടുത്തോളൂ, പറയൂ, താങ്കൾക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയൂ. സാർ, ഇതിൽ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഞാനൊരു വേറെ ഒരു രീതിയിൽ ജീവിക്കുന്നത് എന്നെ എന്റെ ട്രാൻസ്ഫർ വിടണം. നിങ്ങൾ അവിടെ ഇരുന്ന് ചർച്ച ചെയ്ത് നിങ്ങൾ എന്നെ തുലക്കുക എന്നുള്ളത് ഇതിലീവിന് ശിക്ഷ കിട്ടും. എന്നെ കിട്ടിയെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യം സാറിനെ സംബന്ധിച്ചിടത്തോളം സാറിന് ഒരു ദിവസം എന്നെ കിട്ടിയെന്ന് പറഞ്ഞിട്ട് സാർ അത് വെച്ചിട്ട് ഇങ്ങനെ കൊല്ലരുത്. ഞാനൊന്ന് ജീവിച്ചു പോയിക്കോട്ടെ, അങ്ങേർക്ക് ശിക്ഷ കിട്ടോ കിട്ടാതിരിക്കും, അതൊക്കെ കോടതി തീരുമാനിച്ചോളൂ. നിങ്ങളോട് ചില ചോദ്യങ്ങൾ ചോദിക്കുന്നത് എങ്ങനെയാണ് നിങ്ങളെ കൊല്ലലാവുന്നത്? സാർ, തീർച്ചയായിട്ടും ഞാൻ ചോദിക്കുന്ന, ഞാൻ പറയുന്ന ഉത്തരങ്ങൾ സാർ അത് മനസ്സിലാക്കുന്നുണ്ടോ? സാർ, ഞാൻ സാർ ഒരു നിഷ്പക്ഷമായിട്ടുള്ള രീതിയിലാണ് സാർ അത് കേൾക്കുന്നത്. എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ചർച്ച നടക്കുമ്പോൾ എനിക്ക് പറയാനായിട്ട് പറ്റുന്നില്ലേ? ഒരു കാര്യം ശ്രീ സായ് ശങ്കർ താങ്കൾ മനസ്സിലാക്കണം, താങ്കള് ഈ കേസില് ഇന്ന് ഒരു പ്രത്യേക ഹർജി നൽകിയിരിക്കുകയാണ്. അതെന്താണെന്ന് അറിയാമല്ലോ താങ്കൾക്ക്. താങ്കൾക്ക് അറിയാം, അത് ഒരിക്കൽ കൂടി ഞാൻ ആവർത്തിക്കേണ്ട കാര്യമില്ല. താങ്കൾ ആക്ഷേപിക്കുന്നത് കേരള പോലീസ് ഏറ്റവും പ്രധാനപ്പെട്ട ക്രിമിനൽ അഭിഭാഷകനായിട്ടുള്ള അഡ്വക്കേറ്റ് രാമൻപിള്ളയെ പെടുത്താൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. അത് ഒരു വലിയ സാമൂഹ്യ പ്രശ്നമാണ്. അത് ചർച്ച ചെയ്യുന്ന ഘട്ടത്തിൽ താങ്കൾക്കോട് ഞാൻ ചില ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ താങ്കൾ കൊല്ലാൻ ശ്രമിക്കുകയാണെന്ന് പറയരുത്. താങ്കൾ അത് ആ കാര്യത്തിൽ താങ്കൾ നോക്കൂ, തുറന്ന മനസ്സോടുകൂടി ആ കേസിലെ ആ വിഷയത്തിലെ ചില ചോദ്യങ്ങൾ അഭിമുഖീകരിക്കുമെന്ന പ്രതീക്ഷയാണ് എനിക്കുള്ളത്. ബൈജു പൗലോസ് എന്നെ വെള്ളിയാഴ്ച വിളിച്ചിട്ട് പറയുന്നത് രാമൻപിള്ളേർ അവിടെ നടക്കുന്ന സകല സംഭാഷണങ്ങൾ റെക്കോർഡ് ചെയ്യണം, അദ്ദേഹത്തിന് അവിടുത്തെ വൈഫൈ റൗട്ടർ ഹാക്ക് ചെയ്യണം, ഇല്ലാന്നുണ്ടെങ്കിൽ നിന്റെ കുടുംബം പെടും. ഇത് ഞാൻ എന്റെ കേസ് ഡിസ്പോസ് ചെയ്യട്ടെ. ഡിസ്പോസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിനെ പറ്റിയിട്ട് സാർ ചർച്ച വെച്ചോളൂ. ഞാൻ നേരിട്ട് സാറിന് സ്റ്റുഡിയോയിൽ വരാം. താങ്കൾ ഹർജിയിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അതിനെതിരെ താങ്കൾ ഈ കേസ് ഡിസ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നതാണ്, ബൈജു കെ പൗലോസിനെതിരെ നിയമ നടപടിയായി പോകുന്നു പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ? ഞാൻ മറ്റൊരു കാര്യം കൂടി സാറോ, ഈ കേസില് സൈബറിന് എന്തെങ്കിലും ഒരു നോളജ് ഉണ്ടെന്ന് കൂട്ടിയിട്ട് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ഈ കുറ്റകൃത്യം നടന്നു എന്ന് പറയുന്നത് ബാലചന്ദ്രകുമാർ പറഞ്ഞ എന്തോ ഗൂഢാലോചന ശ്രമത്തിൽ 2016-17 കാലഘട്ടത്തിൽ രജിസ്റ്റർ ചെയ്ത കേസാണ്. ഇദ്ദേഹത്തിന്റെ ഇൻഡെക്സിൽ പറയുന്ന മൊബൈൽ iPhone 12 ഉം 13 ഉം ആണ്. ഈ രണ്ട് മൊബൈൽ iPhone 12 ആപ്പിൾ കമ്പനി ലോഞ്ച് ചെയ്യുന്നത് September 17, 2020 iPhone 13 Pro ലോഞ്ച് ചെയ്യുന്നത് September 20, 2021 ആണ്. പിന്നെ എന്ത് തെളിവാണ് സാർ ഈ ഫോണിൽ ഉണ്ടാവുമായിട്ട്? ആപ്പിൾ പോലും ചിന്തിച്ചിട്ടില്ലല്ലോ ഈ ഒരു ഫോണ് ഡിസൈൻ ചെയ്യണതിനെ പറ്റിയിട്ട്. പിന്നെ എങ്ങനെയാണ് ഇവർ ഇതിനുള്ള ഒരു തെളിവ് ഉണ്ടാവുന്ന പറയാ? ഇനി എനിക്ക് താങ്കളോട് ചോദിക്കാനുള്ള വേറൊരു ചോദ്യം കൂടി ഉണ്ട്. അത് ഈ ഫോട്ടോസ് ആണോ സാർ? ഞാൻ ഈ പറഞ്ഞ കാര്യം സാറ് വളരെ സീരിയസ് ആയിട്ട് ഇതിനെ പറ്റിയിട്ട് കേൾക്കുന്നുണ്ടല്ലോ, ഇത് കേൾക്കണമെന്ന് താങ്കൾ ആഗ്രഹിക്കുന്ന ആളുകൾ കേൾക്കുന്നുണ്ടല്ലോ ശ്രീ സായ്. ഞാൻ ചോദിക്കുന്നതേ, ഈ ഫോട്ടോസ് ട്രാൻസ്ഫർ ചെയ്യാനാണോ പറഞ്ഞത് അതോ സന്ദേശങ്ങൾ ഡിലീറ്റ് ചെയ്യാനാണോ പറഞ്ഞത്? സാർ എന്നോട് ഒരു ഫോട്ടോസ് കോപ്പി ചെയ്ത് തരുമെന്ന് ചോദിച്ചു, ഞാനത് കോപ്പി ചെയ്ത് കൊടുക്കുന്നു. ഇവർ സന്ദേശങ്ങൾ ഡിലീറ്റ് ചെയ്തു എന്ന് പറയുന്നത് ലാബ് സിസ്റ്റംസ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് അല്ലേ? അതിൽ ഞാൻ പിന്നെ ഇനി അവരെങ്ങനെ ഞാൻ ചെയ്തു എന്ന് പറയാം? അപ്പൊ അവർ തന്നെ കോൺട്രഡിക്ടറി ആയിട്ടുള്ള കാര്യങ്ങളാണോ പറയുന്നത്? അതായത് ഫോട്ടോസ് ദിലീപിന്റെ ഫോണിൽ നിന്ന് ദിലീപ് കൊണ്ടുവന്ന പെൻഡ്രൈവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണമെന്നാണോ പറഞ്ഞത്? ഒരു പെൻഡ്രൈവിലേക്ക് കോപ്പി ചെയ്യാൻ പറയുന്നു, കോപ്പി ചെയ്ത് കൊടുക്കുന്നു. അതെന്തിനാണ്? ദിലീപിനെ പെൻഡ്രൈവിലേക്ക് കോപ്പി ചെയ്യാൻ അറിയാത്തതുകൊണ്ടാണോ? അതെനിക്കറിയില്ല സാർ. അത് അതിനകത്ത് ഉപയോഗിക്കുന്നത് ഐഫോൺ കോപ്പി ചെയ്യാനായിട്ട് യൂസ് ചെയ്യാൻ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ആപ്പിൾ ഡിവൈസ് ആണ്. ആപ്പിൾ ഡിവൈസ് അതിലേക്ക് കണക്ട് ചെയ്യുന്നു, കോപ്പി ചെയ്ത് കൊടുക്കുന്നു. എനിക്ക് ഇതിലേക്ക് മറ്റു രീതിയിൽ ഡിവൈസ് ഇതിൽ എന്തെങ്കിലും താങ്കളുടെ ദിലീപ് ആ കോപ്പി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആ പറയുന്ന ഫോട്ടോസോ അല്ലെങ്കിൽ ആ പറയുന്ന ഡോക്യുമെന്റോ താങ്കളുടെ ഐമാക്കിലും കോപ്പി ചെയ്യപ്പെടില്ലേ? അല്ല, ഞാനത് കോപ്പി ചെയ്തേക്കേണ്ട ആവശ്യമില്ലല്ലോ. അദ്ദേഹത്തിന്റെ കുടുംബമായിട്ട് സ്വാഭാവികമായും ദിലീപ് ആശങ്കപ്പെടണ്ടേ? എന്റെ അവരുടെ മുന്നിലിരുന്ന് ഞാൻ കോപ്പി ചെയ്ത് കൊടുക്കുമ്പോ അവരെ ആശങ്കപ്പെടേണ്ട ആവശ്യം എന്താ? താങ്കളെ സൈബർ വിദഗ്ധനാണ് എന്ന് ദിലീപിനെ പരിചയപ്പെടുത്തിയോ എന്നുള്ളതാണ്. ഒരു ഐമാക്കുള്ള ഒരാളോട് ഇങ്ങനെയൊക്കെ സാധാരണഗതിയിൽ നമ്മളാണെങ്കിൽ ആവശ്യപ്പെടുമോ? സാർ, ഇത് രാമപിള്ള സാറിനോട് ചോദിക്കുന്ന ചോദ്യമാണ്. ഇത് കാരണം നമ്മുടെ അറിവാണ് നമ്മൾ ചോദിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ നമ്മള് ഏത് നിലയിലാണ് ഒരാളുടെ ബോധ്യം ഉണ്ടാവുമല്ലോ. ഞാനിപ്പോ ഒരു സൈബർ വിദഗ്ധനായിട്ടാണോ ദിലീപിനെ? ഒരു മിനിറ്റ് സാർ, ഞാനിപ്പോ ഒരു ഞാനും ദിലീപ് ഒന്നിച്ചിരിക്കുകയാണ്. ഞാൻ ആരാണെന്നുള്ള നല്ല ബോധ്യം ദിലീപിനുണ്ടെങ്കിലല്ലേ ദിലീപ് സാധാരണഗതിയിൽ ഇങ്ങനെയുള്ള പണി നമ്മളെ ഏൽപ്പിക്കുള്ളൂ.
സാർ എന്നോട് ഒരു മനുഷ്യൻ കോപ്പി ചെയ്യാൻ പറയുന്നു, ഞാൻ സാർ എന്നോട് പറഞ്ഞാലും ഞാൻ അത് കോപ്പി ചെയ്യാൻ പറഞ്ഞാൽ ഞാൻ കോപ്പി ചെയ്തുതരും, എനിക്ക് അറിയാവുന്ന ജോലിയാണ് ഞാൻ കോപ്പി ചെയ്തരണ്ടേ. അതിൽ എനിക്ക് എന്നെ എനിക്ക് ഇതിൽ എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഞാൻ പോയ ദിവസം അവരെ അറസ്റ്റ് റെക്കോർഡ് ചെയ്തിട്ടില്ല? അല്ല അത് ശരി, ഞാനാണ് ഡിവൈസ് ടാമ്പർ ചെയ്തെന്നുള്ളത് ഇവരെ അറസ്റ്റ് റെക്കോർഡ് ചെയ്തിട്ടില്ല. കോടതിയിൽ അവർ പോലീസ് വരുന്ന സമയത്ത് സ്വാഭാവികമായും താങ്കളുടെ അഭിഭാഷകന് അതൊക്കെ ചോദിക്കാമല്ലോ. മാത്രമല്ല താങ്കളുടെ കയ്യിൽ ഈ 3 മണിക്കൂർ ചോദ്യം ചെയ്യലിന്റെ ഓഡിയോ റെക്കോർഡ് ഉണ്ടെങ്കിൽ, ഒരു പോലീസ് നമ്മളെ ചോദ്യം ചെയ്യാൻ വിളിക്കുമ്പോൾ നമുക്ക് ആ ഓഡിയോ റെക്കോർഡ് ചെയ്യാം അല്ലേ? സാർ ഇത് ഓഡിയോ റെക്കോർഡ് ചെയ്യുന്നത് ഇപ്പം മറ്റു പലർക്കും ഓഡിയോ പല രീതിയിൽ റെക്കോർഡ് ചെയ്യാന്നുണ്ടെങ്കിൽ എനിക്കും ആരും അറിയാതെ തന്നെ റെക്കോർഡ് ചെയ്യാനൊക്കെ അറിയാം. അപ്പൊ ഞാൻ അങ്ങനെ റെക്കോർഡ് ചെയ്തു. അതായത് ബാലചന്ദ്രകുമാറിന്റെ വീട്ടിൽ ഇരിക്കുമ്പോൾ റെക്കോർഡ് ചെയ്യാൻ കഴിയുന്നത് പോലെ തന്നെ താങ്കൾക്ക് ഒരു പോലീസ് സ്റ്റേഷനിലെ ചോദ്യം ചെയ്യൽ റെക്കോർഡ് ചെയ്യാനുള്ള അധികാരമുണ്ട്. സാർ അത് ഈ ഹരിശ്ചന്ദ്രകുമാർ ആ വീട്ടിലിരുന്ന് റെക്കോർഡ് ചെയ്ത കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. എന്നോട് പറഞ്ഞു സാർ ദൈവത്തെ ഓർത്ത് എന്നെ ഡിഫെയിം ചെയ്യുന്ന കാര്യങ്ങൾ നിർത്തണം സാർ, എനിക്ക് ഇതിൽ ഒരു പങ്കുമില്ല. സാർ ആ ചാനലിൽ ഇപ്പൊ ഇത് വെച്ച് ചർച്ച ചെയ്യുമ്പോഴത്തേക്ക് സാർ ഈ നമ്മളൊക്കെ എങ്ങനെയെങ്കിലും ഒന്ന് 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 ഈ ഇദ്ദേഹം എന്റെ പിന്നിൽ ഈ ഓരോ വർഷം ഓൾട്ടർനേറ്റീവ് ആയിട്ട് എന്റെ പുറകെ നടക്കുന്നതിന്റെ കാര്യം എന്താണ് ഈ ബൈജു പോലീസ്? സായ് ശങ്കർ, ഞാൻ നാളെ ഇതേ സമയം ചർച്ച വെക്കാം. ഒറ്റ കാര്യം മാത്രമാണ് ആ ചർച്ചയിൽ കണ്ടന്റ് ആയിട്ടുണ്ടാവുക. താങ്കൾ നേരത്തെ ബൈജു കെ പൗലോസിനെതിരെ താങ്കൾ കേസിൽ പ്രതി ചേർക്കപ്പെട്ടപ്പോൾ ബൈജു കെ പൗലോസിന് തന്നോടുള്ള വിരോധം, അതായത് ബൈജു കെ പൗലോസിന്റെ ഭാര്യയുടെ കസിന്റെ വിവാഹം എന്തോ പൊളിച്ചു കൊടുത്തത് കൊണ്ടുള്ള വിരോധാണെന്നാണല്ലോ താങ്കൾ ഈ ഹർജിയിൽ പറയുന്നത് അല്ലേ? അങ്ങനെയല്ലേ? പൊളിച്ചു കൊടുത്തു എന്നല്ല, അവർ തമ്മിൽ ഒരു ഡിവോഴ്സ് എത്തി. മലയാളത്തിൽ പറഞ്ഞതാ ഞാൻ. അത് ആ ഡിവോഴ്സിൽ എത്തിയ കേസിൽ ബൈജു കെ പൗലോസ് എന്ന അന്വേഷണ ഉദ്യോഗസ്ഥന് എന്നോട് വിരോധമുണ്ട്, അതുകൊണ്ടാണ് എന്നെ ഈ കേസിൽ ഇംപ്ലിക്കേറ്റ് ചെയ്തത് എന്നുള്ള ഒരു ഡോക്യുമെന്റ് താങ്കൾക്ക് നാളത്തെ ചർച്ചയിൽ ഒന്ന് കൊണ്ടുവരാൻ കഴിയുമോ? സാർ എനിക്ക് ഒന്നാമത് ചർച്ചയിൽ പങ്കെടുക്കാൻ തന്നെ താല്പര്യമില്ല. ആ ഡോക്യുമെന്റ് വെച്ച് ഞാൻ ചർച്ച ചെയ്തോളാം. എനിക്ക് സാർ എന്നെ വിട്ടിട്ട് മറ്റു വിഷയങ്ങളിൽ ഇതിൽ എന്നെ പറ്റി ചെയ്തോളൂ സാർ, എന്നെ ഡിഫെയിം ചെയ്യരുത്. എനിക്ക് റിക്വസ്റ്റ് മാത്രമേ ഉള്ളൂ സാറിനോട്. എല്ലാ വശങ്ങളും നോക്കണ്ടേ? അതുകൊണ്ടാണ് സാർ എല്ലാ വശങ്ങളും നോക്കുകയാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ വശങ്ങൾ എന്തുകൊണ്ട് സാർ ചിന്തിക്കുന്നില്ല? ചോദ്യം ചെയ്യലിന്റെ ഓഡിയോ ഡോക്യുമെന്റ് ഉണ്ടെന്നല്ലേ? ആ വശമല്ല സാർ, 2016-17 കാലഘട്ടത്തിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ ആപ്പിൾ തന്നെ കണ്ടെത്തുന്ന ഫോൺ 2020-21 കാലഘട്ടത്തിലാണ്. എന്ത് എവിഡൻസ് ആണ് സാർ ആ ഫോണിൽ ഉണ്ടാവുന്ന ഇവർ എക്സ്പെക്ട് ചെയ്യുന്നത്? ആസ് എ നോളജ് ഇൻ സം കൈൻഡ് ഓഫ് നോളജ് ഇൻ ദ കമ്പ്യൂട്ടർ ഞാൻ ചോദിക്കട്ടെ, എന്താണുള്ളത്? എന്താണ് ഇവർ എക്സ്പെക്ട് ചെയ്യുന്നത് സാർ അതിനുള്ളിൽ? എനിക്കത് പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. 2021 ഈ ക്രൈം ഈ കുറ്റകൃത്യം നടക്കും, ഈ കുറ്റകൃത്യം ഇവരെ അന്വേഷിക്കുന്നു എന്ന് പറയുന്ന കുറ്റകൃത്യം ശ്രമിച്ച കേസിലെ കാര്യമാണ് വധഗൂഢാലോചന ശ്രമത്തിന്റെ കേസിൽ. നോക്ക്, പോലീസിന് ഇനി അക്കാര്യത്തിൽ തെറ്റായിട്ടാണ് ദിലീപിനെ ഇംപ്ലിക്കേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ മലീഷ്യസ് പ്രോസിക്യൂഷന് കൊടുത്തിട്ട് ഈ ബൈജു കെ പൗലോസിന്റെയും ഈ പറയുന്ന ആളുകളുടെ ഒക്കെ ജീവിതം തുലക്കാലോ? അത് അവർ നോക്കിക്കോളും. അതൊന്നും എനിക്കറിയില്ല സാർ, എന്റെ ജീവിതം സാർ തുലക്കല്ലേ? നമ്മൾ നോക്കുന്നത് ഇപ്പൊ ഈ കേസിലുള്ള കാര്യങ്ങളാണ്. ഞാൻ തന്നെ ഞാൻ ദിലീപിന് വേണ്ടി ബാധിക്കുന്ന ആളൊന്നുമല്ല. ഞാനൊരു ഐടി ഒരു ജനറൽ ആയിട്ടുള്ള കാര്യങ്ങള് സാറിന്റെ പ്രേക്ഷകരുടെ മുന്നിലേക്ക് വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. 2016-17 കാലഘട്ടത്തിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ 2021 ഫോൺ ഉപയോഗിച്ച് പോലീസ് എന്ത് തെളിവുണ്ടാക്കാൻ ശ്രമിക്കുകയാണ് എന്നുള്ള ഒരു നല്ല വാദം താങ്കൾ ഉന്നയിക്കുന്നു. എനിക്ക് തോന്നുന്നത് ദിലീപ് വാദിയായിട്ടുള്ള രാഹുൽ ഈശ്വർ പോലും ഇത് പല ഘട്ടങ്ങളിലായി ഉന്നയിച്ച് പരാജയപ്പെട്ടു. അത് ഡെലിവറി ചെയ്യാൻ പറ്റില്ല. ദിലീപ് വാദിയോ അല്ലെങ്കിൽ ഞാൻ ദിലീപ് വാദിയോ എന്നല്ല, ഞാൻ അത് വളരെ ക്ലാരിഫൈ ചെയ്തിട്ട് തന്നെ ഞാൻ പറയാം. 2016-17 കാലഘട്ടത്തിൽ നടന്ന ഒരു സംഭവം ആപ്പിൾ പോലും ചിന്തിച്ചിട്ടില്ല. അതിവിടെ ചർച്ച ചെയ്തോളാം കേട്ടോ. ഞാൻ ചോദിച്ച ചോദ്യത്തിനൊന്നും കൃത്യമായ മറുപടി പറഞ്ഞോ? താങ്കൾ പൂർണ്ണമായ സാറ്റിസ്ഫാക്ഷനോട് കൂടിയാണോ താങ്കൾ ഈ ചർച്ചയിൽ പങ്കെടുത്തത്? ഞാൻ സാർ ഇത് കണ്ടതുകൊണ്ട് ഞാൻ സാറിനെ സായ് ശങ്കർ ഒറ്റ കാര്യമുള്ളൂ, എനിക്ക് വേണ്ട ഒരു ഡോക്യുമെന്റ് താങ്കൾ ബൈജു കെ പൗലോസിനെതിരെ അന്ന് അദ്ദേഹത്തിന്റെ ഭാര്യയുടെ കസിന്റെ വിവാഹം പൊളിച്ചു കൊടുത്തത് കൊണ്ടാണ് എന്നെ ഈ 2 പ്രധാനപ്പെട്ട ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്ന് അന്ന് താങ്കൾ ഏതെങ്കിലും കോടതിയിലോ ഏതെങ്കിലും പെറ്റീഷനിലോ താങ്കളുടെ പെറ്റീഷനിൽ മറ്റോ കൊടുത്തിട്ടുള്ള ഒരു ഡോക്യുമെന്റ് ഒന്ന്. 2, വളരെ കാഷ്വലായി താങ്കളെ വക്കീലാഫീസിൽ കണ്ട ദിലീപ് എന്ന് പറയുന്ന സൂപ്പർ സ്റ്റാർ ഒരു നടനുണ്ടല്ലോ, ആ നടൻ താങ്കളോട് കാഷ്വലായി കണ്ടയാളോട് ഈ ഫോട്ടോ അദ്ദേഹത്തിൻ്റെ കേസിലെ സുപ്രധാന തെളിവായിട്ടുള്ള ഈ ഫോട്ടോ ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറഞ്ഞു എന്ന് പറയുമ്പോൾ അതിനകത്തുള്ള വിശ്വാസ്യത, ഇത് രണ്ടുമാണ് ഞാൻ പ്രധാനമായും ചോദിച്ചത്. അക്കാര്യത്തിൽ താങ്കൾ വിശ്വസനീയമായ മറുപടി പറഞ്ഞോ?
സാർ, എനിക്കതിലേക്ക് കോടതിയിൽ അങ്ങനെ കിടക്കുന്ന എനിക്ക് വിശ്വസനീയമായ മറുപടികൾ ഞാൻ എന്തെങ്കിലുള്ള സാധനം കംപ്ലീറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ഡ്രൈവിൽ ഷെയർ ചെയ്ത് തരാം. നിങ്ങളൊന്ന് കേട്ട് നോക്കൂ, ഈ കേസിനെ ഡിസ്പോസ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ അത് എയർ ചെയ്തോളൂ. അപ്പൊ നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാവും. അതിന്റേതായിട്ടുള്ള വാർത്താ പ്രാധാന്യത്തോടുകൂടി ശ്രീ സായ് ശങ്കർ ഞങ്ങൾ കൊടുക്കുന്നു. താങ്കൾക്ക് ഉറപ്പ്? ഒരു വാർത്താ പ്രാധാന്യം വേണ്ട സാർ, അതൊന്നും ഒന്നും വേണ്ട സാർ. എന്നെ ഇതിന്റെ ഉള്ളിൽ ദിലീപിനെ വെച്ച് ബലിയാടാക്കുമ്പോ എന്നെ അതിൽ ചേർക്കില്ല. താങ്കളൊരു ഹർജി കൊടുത്തപ്പോ സാർ, ഇപ്പൊ ആ ചാനലിൽ മൊത്തം ഈ ഓടിക്കൊണ്ടിരിക്കുന്ന സാധനങ്ങൾ മൊത്തം എന്റെ ഹിസ്റ്ററി ഇട്ടിട്ട് അവിടെ പൊളിക്കുകയാണ്. ഇതിലൊക്കെ എന്തെങ്കിലും വാസ്തവമുള്ള കാര്യങ്ങളാണ്? വാസ്തവം ഇല്ലാന്ന് താങ്കൾ പറഞ്ഞു കഴിഞ്ഞല്ലോ. വാസ്തവം ഇല്ലാന്ന് താങ്കൾ പറഞ്ഞു കഴിഞ്ഞല്ലോ. ശരി.